ഝാൻസി പ്രദേശത്ത് 1830 ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച ഝൽക്കാരി ബായി എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അവളെ സ്കൂളിൽ പോകാൻ അനുവദിച്ചിരുന്നില്ല. പകരം അവളുടെ പിതാവ് അവളെ കുതിരസവാരിയിലും ആയുധം ഉപയോഗിക്കുന്നതിനും പരിശീലിപ്പിച്ചു. ഒരിക്കൽ ഗ്രാമവാസികളെ ആക്രമിക്കുന്ന ഒരു കടുവയെ അവൾ കൊന്നതായി പ്രാദേശികമായ ഒരു സംസാരമുണ്ട്. ഝാൻസി പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനെ അവർ വിവാഹം കഴിച്ചു. ഇവിടെയാണ് ഝൽക്കാരി ബായി വളരെ ധീരയായ ഒരു സ്ത്രീയാണെന്ന് റാണി ലക്ഷ്മിബായി ശ്രദ്ധിച്ചത്. ഝൽക്കാരി ബായിയുടെ ധീരതയെക്കുറിച്ചും വൈദഗ്ധ്യത്തെക്കുറിച്ചും അറിഞ്ഞപ്പോൾ റാണി ലക്ഷ്മിബായി അവൾക്ക് യുദ്ധത്തിൽ കൂടുതൽ പരിശീലനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. രാജാവിൻ്റെ മരണശേഷം ഝാൻസി ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ തൻ്റെ സുരക്ഷയ്ക്കായി ശിശു രാജകുമാരനോടൊപ്പം രക്ഷപ്പെടാൻ റാണി ലക്ഷ്മിബായിയോട് ആവശ്യപ്പെട്ടത് ഝൽക്കാരി ബായിയാണെന്ന് കിംവദന്തികൾ പറയുന്നു. ധീരമായ നടപടിയിലൂടെ ഝൽക്കാരി ബായി റാണി ലക്ഷ്മിബായിയുടെ വേഷം ധരിച്ച് യുദ്ധം നയിച്ചു. അതേസമയം രാജകുമാരനോടൊപ്പം രാജ്ഞി രക്ഷപ്പെടുകയും ചെയ്തു. ഒരു കടുവയെപ്പോലെ അവൾ നിരവധി ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊല്ലുകയും ഒടുവിൽ പോരാടി മരിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ബുദ്ധേൽഖണ്ഡിലെ പല ദളിത് സമൂഹങ്ങളും ഇന്നും അവളെ ഒരു ദേവതയായി കാണുകയും എല്ലാ വർഷവും ഝൽക്കാരി ബായി ജയന്തി ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ എത്ര പേരറിയാത്ത വീരന്മാർ അവരുടെ ജീവൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വെടിഞ്ഞുവെന്ന് നമുക്കറിയില്ല. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുന്ന വേളയിൽ മറക്കപ്പെട്ട രക്തസാക്ഷികളുടെ കഴിയുന്നത്ര പേരുടെയും കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള എന്റെ ശ്രമമാണിത്. ഝൽക്കാരി ബായി ഒരു രാജ്ഞിയല്ലായിരുന്നു, രാജകുടുംബത്തിൽ ജനിച്ചവളും ആയിരുന്നില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ബ്രിട്ടീഷുകാരോട് പോരാടി വീരോചിതമായി ഉയരുകയും ആ പ്രദേശത്ത് അവൾ അനശ്വരയാവുകയും ചെയ്തു. രാജ്യം അവളെ ഓർക്കുന്ന സമയമാണിത്. രാഷ്ട്രം അവളുടെ വീരകൃത്യങ്ങളും അവളുടെ വീരത്വവും യുദ്ധത്തിലെ അവളുടെ വൈദഗ്ധ്യവും ആഘോഷിക്കുന്ന സമയമാണിത്. റാണി ലക്ഷ്മിബായിയെ ജീവിക്കാനും പിന്നീട് പോരാടാനും സഹായിച്ചത് അവളുടെ പരമമായ ത്യാഗമാണ്. ഇന്ത്യയുടെ ഈ മഹത്തായ സ്ത്രീയെ ഞങ്ങൾ നമിക്കുന്നു. നമസ്കാരം.